തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി സിൽവാൻ ലൈറ്റ് ഗാലറി പോലീസ് ലൈൻ തിരൂർ സെലിബ്രേഷൻ ഓഫ് ഫാഷൻ ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ തിരൂർ മത്സ്യ മാർക്കറ്റിൽ വ്യാജരേഖ ഉണ്ടാക്കി തൊഴിൽ കാർഡ് വാങ്ങിയതായി പരാതി നഗരസഭയും തൊഴിലാളികളും പറയുന്നത് ബോർഡ് അംഗീകരിക്കുന്നില്ലെന്നും പുതുതായി അനുവദിച്ച തൊഴിൽ കാർഡ് റദ്ദ് ചെയ്യണമെന്നും തൊഴിലാളി നേതാക്കൾ ആവശ്യപ്പെട്ടു ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരൂർ ഉപകാര്യാലയത്തിൽ യോഗം ചേർന്നത്. വ്യാജമായ രേഖകളുണ്ടാക്കി തൊഴിൽ കാർഡ് തട്ടിയെടുക്കുന്നതിന് ബോർഡ് കൂട്ടുനിന്നുവെന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് ബോർഡ് അംഗങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റമുണ്ടായി. നിലവിൽ 26 തൊഴിലാളികൾക്കാണ് തിരൂർ മത്സ്യ മാർക്കറ്റിൽ തൊഴിൽ കാർഡുള്ളത്. നിലവിൽ കച്ചവടം ഒഴിവായവരും മരണപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ട്. നഗരസഭയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സ്ഥലപരിമിതി പോലും വീർപ്പുട്ടുന്ന സാഹചര്യത്തിലാണ് പുതിയ തൊഴിൽ കാർഡ് നൽകുന്നതെന്നും ആക്ഷേപമുയർന്നു. തിരൂർ മത്സ്യ മാർക്കറ്റിൽ വ്യാജമായ രേഖകളുണ്ടാക്കി ഒരാൾ അയാൾക്ക് അവകാശവാദവും ഉന്നയിച്ച് 20 കൂടുതൽ തൊഴിലാളികളും അയാൾക്ക് ലൈസൻസുമുണ്ട് എന്ന വ്യാജേന ബോർഡിനെ തെറ്റിദ്ധരിപ്പിച്ചും കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചും കോടതി ഉത്തരവ് വാങ്ങിയും ബോർഡിൽ നിന്ന് വർക്ക് കാർഡ് വാങ്ങുകയും അതിൻ്റെ പേരിൽ തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വർക്ക് കാർഡ് എഴുതിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ നിലവിലെ കച്ചവടക്കാരും തൊഴിലാളികളും ഏറ്റവും നല്ല നിലയിൽ പോകുന്ന ഒരു മാർക്കറ്റ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ആ മാർക്കറ്റിൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വർക്ക് കാർഡ് കൊടുക്കുന്നതിലൂടെ ഉണ്ടായത്. മുതലാളിമാരുടെയും അതുപോലെ തന്നെ കച്ചവടക്കാരുടെ പ്രതിനിധികളുടെയും അതുപോലെ ഇവിടുത്തെ യൂണിയൻകാരുടെയും പരാതി മൂലം മുനിസിപ്പൽ സെക്രട്ടറിയും ഹെൽത്ത് വിഭാഗം വന്ന് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനമായി ബോർഡിന് കൊടുത്ത കത്ത, ഞങ്ങളുടെ അധീനതയിലുള്ള മാർക്കറ്റിൽ നിങ്ങളാണ് രജിസ്ട്രേഷൻ കൊടുത്ത് കച്ചവടക്കാരെ വർദ്ധിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ദയവു ചെയ്ത് നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ അങ്ങോട്ട് രജിസ്ട്രേഷൻ കൊടുക്കരുത് എന്ന് പറഞ്ഞ കത്ത്, ഈ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഇവരെ കഷി ചേർത്തിട്ടുണ്ട്. അയാളെ പരിഹരിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ പോയ സമയത്ത് ഇവരെ കഷി ചേർത്തും കൊണ്ടാണ് ആ കേസ് അവിടെ നടന്നിട്ടുണ്ട്. മത്സ്യ മാർക്കറ്റിൽ വർക്ക് കാർഡ് ഇഷ്യൂ ചെയ്ത് പുതിയ തൊഴിലുടമകൾക്ക് വർക്ക് കാർഡ് ഇഷ്യൂ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വ്യാപാരി തൊഴിലുടമകൾക്കും അതേപോലെ തന്നെ തൊഴിലാളികൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ബന്ധപ്പെട്ട കക്ഷി ഹൈക്കോടതിയിൽ പോയിട്ട് അതിനൊരു ഓർഡർ മേടിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹാജരാക്കിയ രേഖയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയ രേഖയുടെ അടിസ്ഥാനത്തിൽ കോടതി പെട്ടെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിൻ്റെ മുകളിൽ ഉടനെ തന്നെ നടപടിയെടുക്കണം, തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലുണ്ടായിട്ടുള്ള ഒരു വിഷയമാണ്. ആൾക്കേരള ഫിഷ് മർച്ചൻ്റ് കമ്മീഷൻ ഏജന്റ് തിരൂർ യൂണിറ്റ് സെക്രട്ടറി അബൂബക്കർ, പ്രസിഡന്റ് വി ബഷീർ, മുനിസിപ്പൽ സെക്രട്ടറി പൂന്തല നിസാർ, പ്രസിഡന്റ് ടി പി കുഞ്ഞുമുഹമ്മദ്, കച്ചവടക്കാരായ സക്കീർ അലവിക്കുട്ടി, വ്യാപാരി വ്യവസായി സമിതി അംഗം മുജീബ്, എസ് ടി യു പ്രതിനിധികളായ ഹംസ അന്നാര, അസൈനർ ഷൗക്കത്ത്, ബോർഡിന്റെ ജില്ലാ ഉപസമിതി അംഗങ്ങൾ, സൂപ്രണ്ട് ഡി എൽ ഒ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.